യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പ്രസിദ്ധ ആംഗ്ലേയ സാഹിത്യകാരനാണ് ഓസ്കർ വൈൽഡ്. ലോകമെമ്പാടും അറിയപ്പെടുന്ന അനേക നോവലുകൾ, ഡ്രാമകളും ചെറുകഥകളുമൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ചിന്തോദ്ദീപകമായ ഒരു ചെറുകഥയുടെ തലക്കെട്ട് ഇപ്രകാരമാണ്: ദ മോഡൽ മില്ലിനെയർ, മാതൃക നൽകുന്ന ലക്ഷപ്രഭു. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഒരു യുവാവാണ്, ഹ്യൂയി എഴ്സ്കിൻ എന്നാണ് അവൻ്റെ പേര്. നല്ല വ്യക്തിത്വമുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് അവൻ. ആളുകളുമായി നന്നായിട്ട് ഇടപഴകാനുള്ള ഒരു കഴിവ് അവനുണ്ട്. പക്ഷേ അവനൊരു കുറവുണ്ട്, സ്വന്തമായി ഒരു തൊഴിലില്ല. അമ്മായി നൽകുന്ന, ഇടയ്ക്ക് നൽകുന്ന പണം കൊണ്ടാണ് അവനിങ്ങനെ ജീവിക്കുന്നത്. ഒരു ദിവസം അവൻ്റെ സുഹൃത്തിൻ്റെ സ്റ്റുഡിയോയിൽ അവനൊരു സന്ദർശനം നടത്തുകയാണ്. അവൻ്റെ സുഹൃത്ത് നല്ലൊരു ചിത്രകാരനാണ്. അപ്പോൾ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ അവൻ കാണുന്നത് ഒരു പിച്ചക്കാരൻ്റെ ചിത്രം സുഹൃത്ത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു മോഡലുണ്ട്, ഒരു വൃദ്ധനായ പിച്ചക്കാരൻ, കീറിപ്പറിഞ്ഞ വേഷം ധരിച്ചിരിക്കുന്നു, വളരെ ദയനീയമായ മുഖം. ഈ വൃദ്ധൻ്റെ കയ്യിൽ ഒരു തൊപ്പിയുണ്ട്, അതിങ്ങനെ നീട്ടിയിരിക്കുകയാണ്, എന്തെങ്കിലും തരണമേ എന്ന ആ ഭാവത്തിൽ. ഈ പിച്ചക്കാരനെ കണ്ടപ്പോൾ എഴ്സ്കിന് വലിയ സങ്കടം തോന്നി. പാവം, ഒന്നുമില്ലല്ലോ ഇദ്ദേഹത്തിന് എന്ന ചിന്ത വന്നു. ഈ സുഹൃത്ത് അലൻ ട്രെവർ എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയപ്പോൾ ഇവൻ ഇവൻ്റെ കീശയിൽ കൈയിട്ടു. അവനാകെ ഉണ്ടായിരുന്ന 1 pound എടുത്ത് ഈ പിച്ചക്കാരൻ്റെ തൊപ്പിയിലിട്ട് കൊടുത്തു. പിച്ചക്കാരൻ വലിയ സന്തോഷമായി, താങ്ക്സ് എന്ന് പറഞ്ഞു. അവനവൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയി. വൈകുന്നേരം ഇവർ വീണ്ടും കണ്ടുമുട്ടുകയാണ്, അലൻ ട്രെവറും എഴ്സ്കിനും കണ്ടുമുട്ടുകയാണ്. അപ്പോൾ അലൻ ട്രെവർ എഴ്സ്കിനോട് പറഞ്ഞു, ഈ പിച്ചക്കാരന് നിന്നോട് വലിയ ഇഷ്ടം തോന്നിയിട്ടുണ്ട്, ഒരു പക്ഷേ അദ്ദേഹം നാളെ നിന്റെ വീട്ടിലേക്ക് നിന്നെ കാണുവാനായിട്ട് വരും. അപ്പോൾ എഴ്സ്കിന് വിചാരിച്ചു, പാവം, വന്നാൽ എന്തെങ്കിലും സഹായിക്കാം, എനിക്കാകെയുള്ളത് ഇനി കൊടുക്കാൻ പണമില്ല, ആകെ ഉണ്ടായിരുന്ന 1 pound കൊടുത്തത്, ഇനി വീട്ടിൽ ഉള്ള കുറച്ച് പഴയ തുണികളുണ്ട്, അത് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു, മനസ്സ് വിചാരിച്ചു. അപ്പോ അലൻ പറഞ്ഞു, ഇതിനിടയ്ക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇവനിങ്ങനെ തൊഴിൽ രഹിതനാണെങ്കിൽ ഇവന് പ്രേമമുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അവൻ പ്രേമിച്ചിരുന്നത് ലോറ മെർട്ടൻ എന്ന ഒരു യുവതിയാണ്. ഈ യുവതിയുടെ അപ്പൻ കർശനക്കാരനായ ഒരു എക്സ് മിലിറ്ററി കേണലാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു, തൊഴിലില്ലാതെ തെണ്ടി നടക്കുന്ന നിനക്ക് എൻ്റെ മകളെ കല്യാണം കഴിച്ചു തരികയില്ല. നിനക്ക് എൻ്റെ മകളെ കല്യാണം കഴിക്കണമെന്ന് ഉണ്ടെങ്കിൽ നിന്റെ അക്കൗണ്ടിൽ നീ 10,000 pound നിക്ഷേപിക്കണം. അതേതായാലും നടക്കുകയല്ലെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവനിങ്ങനെ നടക്കുന്നത്. അപ്പോൾ അലൻ ട്രെവർ പറഞ്ഞു, ഞാൻ ഈ പിച്ചക്കാരനോട് നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ കൂടെ നിന്റെ പ്രേമവും കല്യാണം നടക്കാത്ത കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ എഴ്സ്കിനാകപ്പാടെ ദേഷ്യം വന്നു, എന്തിനാണ് എൻ്റെ സ്വകാര്യമായ കാര്യങ്ങളൊക്കെ ഈ പിച്ചക്കാരനോട് നീ എഴുന്നള്ളിച്ചത്? അപ്പോ ഈ അലൻ ട്രെവർ പറഞ്ഞു, ഇത് യഥാർത്ഥത്തിലുള്ള ഒരു പിച്ചക്കാരനല്ല, എൻ്റെ മുന്നിലിരുന്നൊരു മോഡലാണ്, അദ്ദേഹം യൂറോപ്പിലെ തന്നെ ഏറ്റവും ധനികനായ ഹൗസ്ബർഗ് പ്രഭുവാണ്. ഇത് കേട്ടപ്പോ എഴ്സ്കിന് വലിയ ലജ്ജ തോന്നി. ഇത്രയും വലിയ പണക്കാരനാണല്ലോ ഞാൻ 1 pound പിച്ചയായിട്ട് കൊടുത്തത് എന്ന് വിചാരിച്ചു. ഏതായാലും പിറ്റേ ദിവസം ഈ പ്രഭുവിൻ്റെ ദൂതൻ ഈ എഴ്സ്കിൻ്റെ വീട്ടിൽ വരികയാണ്. ആ ദൂതൻ്റെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു. ആ കവറിൻ്റെ മുകളിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: പിച്ചക്കാരിൽ നിന്നുള്ള വിവാഹ സമ്മാനം. അപ്പോൾ കവർ തുറന്നു നോക്കിയപ്പോൾ ഇവൻ്റെ കണ്ണ് തള്ളിപ്പോയി. 10,000 pound ആണ് അതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഉടനെ ഇവനെ കേണലിൻ്റെ അടുത്ത് ചെന്നു, അങ്ങ് പറഞ്ഞതുപോലെ 10,000 pound ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, കല്യാണം ഉടനെ നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണ ദിവസം ആശംസാ പ്രസംഗം നടത്തിയത് അടുത്ത സുഹൃത്തായ അലൻ ട്രെവറാണ്.
അദ്ദേഹം ഇങ്ങനെയാണ് പ്രസംഗം പറഞ്ഞത്, മില്ലിനെയർ മോഡൽസ് ആർ റെയർ ബട്ട് റെയറർ സ്റ്റിൽ ആർ മോഡൽ മില്ലിനേഴ്സ്. പ്രിയപ്പെട്ടവരെ, ഈ ചെറുകഥ നമുക്ക് രണ്ട് സന്ദേശങ്ങളെങ്കിലും നൽകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് അവരുടെ ബാഹ്യമായ വേഷവിധാനങ്ങൾ കണ്ടുകൊണ്ടാണ്. ബട്ട് അപ്പിയറൻസ് മേ ബി ഡിസെപ്റ്റീവ്. ഒറ്റ നോട്ടത്തിൽ ഒരു പിച്ചക്കാരനാണെന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തി വളരെ വിദ്യാസമ്പന്നനായ അറിവുള്ള ഒരു വ്യക്തിയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യാ. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ അവിടെ ഒരു കാഴ്ച കണ്ടു. ഒരു പിച്ചക്കാരൻ, അയാൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു തോർത്തിട്ടിട്ടുണ്ട്, ഷർട്ടില്ല, ഒരു കൈലിമുണ്ടാണ് ഉടുത്തിരിക്കുന്നത്, കാലിൽ ഒരു മുറിവുണ്ട്, തുന്നി കെട്ടിവെച്ചിരിക്കുന്നു, കയ്യിൽ ഇങ്ങനെ ഒരു വടിയുമുണ്ട്. ട്രെയിൻ വന്നപ്പോൾ ഇദ്ദേഹം കയറിയത് AC കമ്പാർട്ട്മെൻറ്റിലാണ്. ഉടൻ തന്നെ ടിക്കറ്റ് എക്സാമിനർ പറഞ്ഞു, ഇവിടെ കയറാൻ തനിക്ക് അധികാരമില്ല. എന്നാൽ അയാൾ കയറി. ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് ഇയാൾ ഇറങ്ങുന്നില്ല. അപ്പോൾ ടിക്കറ്റ് എക്സാമിനർ പോലീസുകാരനെ വിളിച്ചു കൊണ്ടുവന്നു. ഇവർ രണ്ടുപേരും കൂടെ ഇയാളെ ബലം പ്രയോഗിച്ച് കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി. അതിനുശേഷം ഇവർ രണ്ടുപേരും പോയി കൈ കഴുകുന്നതും കണ്ടു. ഞാനിത് കഴിച്ച് ട്രെയിൻ വിട്ട ശേഷം ഈ മനുഷ്യൻ്റെ അടുത്ത് പോയി അല്പം സംസാരിച്ചു. അതിനുശേഷം അയാൾക്കൊരു ചെറിയ തുക ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇംഗ്ലീഷിലാണ്, നല്ല ഇംഗ്ലീഷിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം വളരെ വിദ്യാസമ്പന്നനായ അറിവുള്ള ഒരു വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ സഹോദരന്മാരെ, സഹോദരിമാരെ, അവർ പണക്കാരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും ബഹുമാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യാ. 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 കാരണം ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യാ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോൾ ആരെയാണ് ബഹുമാനിക്കുന്നത്? ദൈവത്തെ തന്നെയാണ് ബഹുമാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ മനോഹരമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിലാണ്. കർത്താവ് അബ്രാഹത്തെ സന്ദർശിക്കുന്നതാണ് ആ അധ്യായത്തിൽ വിവരിക്കുന്നത്. കർത്താവ് വരുന്നതിന് മുമ്പ് നേരത്തെ മെസ്സേജ് ഒന്നും കൊടുത്തില്ല. അബ്രാഹം, ഞാൻ ഈ ദിവസം വരും, നീ റെഡിയായിട്ട് നിന്നോണം എന്നൊന്നും സന്ദേശം കൊടുത്തില്ല. ഒരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു. അവിടെ പറയുന്നത് മാമ്രയുടെ ഓക്കുമരത്തോപ്പിൽ അബ്രാഹം കൂടാരത്തിൽ അവിടെ ഇരിക്കുകയാണ്. നട്ടുച്ച സമയമാണ്, നല്ല വെയിലുള്ളത് കൊണ്ട് കൂടാരത്തിൻ്റെ മുമ്പിലെ വാതിൽക്കലാണ് ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് 3 വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ കൂടാരവാതിൽക്കലേക്ക് വരികയാണ്. അബ്രാഹം വിചാരിച്ചു യാത്രക്കാരാണെന്ന് വിചാരിച്ചു. അബ്രാഹത്തിൻ്റെ എളിമയും നോക്കണം. പരിചയമില്ലാത്ത ഈ 3 യാത്രക്കാരെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് താണുവണങ്ങി. ഇത്രയും ദൈവം സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവനായ സമ്പന്നനായ ഒരു വ്യക്തി അപരിചിതരായ 3 യാത്രക്കാരുടെ മുമ്പിൽ താണുവണങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം ബഹുമാനിക്കുന്നവരെ, കാരണം അവരിൽ ദൈവമുണ്ടെന്ന് അദ്ദേഹത്തിനറിയാം. എന്നിട്ട് പറയുകയാണ്, യജമാനന്മാരെ വിളിക്കുന്നത് എന്താ? യജമാനന്മാരെ, എന്നെ കടന്നു പോകരുതേ, ഇവിടെ നിന്ന് വിശ്രമിക്കുക, ഞാൻ പോയി വെള്ളം കൊണ്ടുവരാം, കാല് കഴുകാൻ വേണ്ടി വെള്ളം കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അതിനുശേഷം അബ്രാഹം ഓടിച്ചെന്ന് സാറായോട് പറഞ്ഞു, 3 വിരുന്നുകാർ വന്നിട്ടുണ്ട്, അവർക്ക് ഉടൻ തന്നെ ഭക്ഷണം കൊടുക്കണം. അദ്ദേഹം പറഞ്ഞു, 3 ഇടങ്ങഴി മാവ് കുഴച്ച് അപ്പം ഉണ്ടാക്കണം. എത്രയാ എന്ന് പറഞ്ഞാൽ 3 പേർക്ക് ഓരോരുത്തർക്കും ഓരോ ഇടങ്ങഴി. വളരെ ഉദാരമായിട്ടാണ്, ഒട്ടും പിശുക്കില്ലാതെയാണ് അദ്ദേഹം സദ്യ ഒരുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യ. അത് മാത്രമല്ല, നമ്മളാണെന്ന് വിചാരിക്കും, വരുന്നവർക്ക് ഉള്ളതിൻ്റെ ഒരു ഓഹരി കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറി ഉണ്ടാക്കി കൊടുക്കാം, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അബ്രാഹം അങ്ങനെയല്ല വിചാരിച്ചത്. അദ്ദേഹം ഓടിച്ചെന്ന്
തന്റെ തൊഴുത്തിലേക്ക് ചെന്ന് ഏറ്റവും നല്ല കാളക്കുട്ടി, കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നു കറിയുണ്ടാക്കുകയാണ്. അപ്പോ ഇവർക്ക് മനോഹരമായ സദ്യ അങ്ങനെ ഒരുക്കി കൊടുക്കുമ്പോഴാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മൂന്ന് പേരിൽ ഒരാള് കർത്താവാണെന്ന് അബ്രാഹത്തിന് അന്നേരമാണ് മനസ്സിലായത്. ദൈവം അബ്രാഹത്തിന്റെ ഈ ഔദാര്യത്തില് സംപ്രീതനായി. ഉദാരമായി കൊടുക്കുവാൻ തയ്യാറായ അബ്രാഹത്തിന് ദൈവവും ഉദാരമായിട്ട് തിരിച്ചു കൊടുക്കുകയാണ്. അബ്രാഹത്തിന് കുഞ്ഞില്ലായിരുന്നു, നിങ്ങൾക്കറിയാം. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, അടുത്ത വസന്തത്തില് ഞാൻ നിന്റെ വീട്ടിൽ വരും, നിനക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 എന്നാല് കൂടെ നടക്കുന്നത് ദൈവമാണെന്ന് തിരിച്ചറിയാതെ ആ വ്യക്തിയെ മോശമായ രീതിയിൽ കണ്ടുകൊണ്ട് സംസാരിച്ച അനുഭവവും ബൈബിളിലുണ്ട്. നിങ്ങൾക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തില് എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാര്, അവരുടെ കൂടെ ഒരാൾ നടക്കുന്നുണ്ട്, അതൊരു സാധാരണ യാത്രക്കാരനാണെന്ന് അവര് വിചാരിച്ചത്. ആ യാത്രക്കാരനെ അവര് ബഹുമാനിച്ചില്ല, അവരല്പം ഒരു തട്ടിക്കേറുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നടക്കുന്ന കാര്യമൊന്നും അറിയാത്ത ഒരു അപരിചിതനാണോ നീ എന്ന് അല്പം ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഈ കൂടെ നടക്കുന്ന വ്യക്തി അത് ദൈവപുത്രനാണ്, തങ്ങളുടെ യജമാനനാണ് എന്ന് അനേക മണിക്കൂറുകൾക്ക് ശേഷമാണ് അവർക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനോഭാവം മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തി ആരാണെങ്കിലും അയാളിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തെ കണ്ടുകൊണ്ട് ആദരിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു കാര്യം, ഈ യേശുക്കിൽ ഞാൻ പറഞ്ഞ അയാൾക്ക് തൊഴിലില്ലായിരുന്നു. അവന്റെ കേസിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു പൗണ്ടാ. അത് കൊടുത്താല് പിന്നെ അവൻ ആ മാസത്തേക്ക് യാതൊരു തരത്തിലുള്ള വരുമാനവുമില്ല. അവന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, എനിക്ക് ഈ പൗണ്ട് കൊടുത്താൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് കൊടുക്കണ്ട എന്ന് ചിന്തിക്കാമായിരുന്നു. അവൻ അങ്ങനെ ചിന്തിച്ചില്ല. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പൗണ്ട് കൊടുക്കുവാൻ തയ്യാറായത് കൊണ്ടാണ് അവന് എത്ര കിട്ടിയത്? 10,000 മടങ്ങായിട്ട് തിരിച്ചു കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ രീതിയിൽ പ്രവർത്തിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നീ എത്ര പാവപ്പെട്ടവനാണെങ്കിലും നിന്റെ കഴിവനുസരിച്ച് നിന്നേക്കാൾ വേദന അനുഭവിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുവാൻ നീ തയ്യാറാകുമ്പോഴാണ് ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അയ്യോ, എനിക്ക് ഒന്നുമില്ല, എനിക്ക് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് കിട്ടിയിട്ടുണ്ട്, കടക്കെണിയിലാണ് എന്ന് വിചാരിച്ച് നീ ഇരിക്കരുത്. നിനക്കുള്ളതുപോലെ നീ കൊടുക്കുവാനായിട്ട് തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തില് 3:30 പ്രകാരം പറയുന്നു, ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെയാണ് ദാനധർമ്മം പാപത്തിന് പരിഹാരമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം എന്തിന് പരിഹാരമാണ്? പാപത്തിന് പരിഹാരമാണ്. പ്രൈസ് ദി ലോർഡ്. ആളിക്കത്തുന്ന ഈ അഗ്നിയിലേക്ക് വെള്ളം നമ്മൾ ശക്തമായിട്ട് ചീറ്റുമ്പോൾ അഗ്നി കെടുന്നു. അതുപോലെ നിന്റെ നിരവധിയായ പാപങ്ങള്, അകൃത്യങ്ങള് ക്ഷമിച്ചുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെങ്കിൽ, വരും തലമുറയെ അനുഗ്രഹിക്കണമെങ്കിൽ നീ നിനക്കുള്ളതുപോലെ ഉദാരമായിട്ട് കൊടുക്കണമെന്ന് ദൈവം ഈ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും 22:17 പറയുന്നു, പ്രഭാഷകന്റെ പുസ്തകം 22:17 പറയുന്നു, ദാനധർമ്മത്തെ തന്റെ മുദ്രബോധനം എന്നതുപോലെ ദൈവം ബഹുമാനിക്കുന്നുവെന്ന്. മനുഷ്യന്റെ ദാനധർമ്മത്തെ ദൈവം ആദരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഒരു രാജാവിന്റെ വിരലിലുള്ള മുദ്രബോധനം, അതാണ് രാജാവ് ഏറ്റവും അധികം ബഹുമാനിക്കുന്നതെങ്കിൽ ദൈവം അതുപോലെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തില് ഏറ്റവും വിലയുള്ളതായി കണക്കാക്കുന്നത് അവന്റെ ദാനധർമ്മമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം
ഉദാരമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തയ്യാറാവുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിന്ന് ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ചുകൊണ്ട് ഈ രാത്രിയിൽ ദൈവം നമ്മോട് സംസാരിക്കുവാൻ തിരുമനസ്സായതിനെ ഓർത്തുകൊണ്ട് പ്രത്യേകമായിട്ട് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് ഉയർത്താം. ഒത്തിരി കുറവുകളുള്ളവരാണ് നമ്മൾ. നമുക്കൊത്തിരി ദാരിദ്ര്യമുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, സങ്കടങ്ങളുണ്ട്, വേദനകളുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു പരിഹാരം കർത്താവ് നമ്മോട് ഈ രാത്രിയിൽ നിർദ്ദേശിക്കുകയാണ്. നീ എന്നെ ആദരിക്കുവാനായിട്ട് തയ്യാറാവുക, ബഹുമാനിക്കുവാനായിട്ട് തയ്യാറാകുക. എൻ്റെ മക്കളെ നീ ആദരിക്കുമ്പോൾ, എൻ്റെ മകനെ നീ ബഹുമാനിക്കുമ്പോൾ നീ എന്നെ തന്നെയാണ് ബഹുമാനിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഏതൊരു വ്യക്തിയെയും ബഹുമാനിക്കുവാൻ ആദരിക്കുവാൻ ഉള്ളൊരു തീരുമാനമെടുക്കുക. അതുപോലെ തന്നെ ദൈവം എനിക്ക് തന്നതുപോലെ ഉദാരമായിട്ട് നൽകുവാനായിട്ട് ദൈവത്തിന് മുമ്പിൽ നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് പോലും നമ്മൾ നൽകുവാൻ തയ്യാറാകുമ്പോൾ വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവം നമ്മുടെ നിരവധിയായ തെറ്റുകളെ ക്ഷമിച്ചുകൊണ്ട് സമൃദ്ധമായി നമ്മുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹത്തിൻ്റെ നദികളെ ഒഴുക്കും. ആ ദൈവത്തെ ഈ രാത്രിയിൽ കണ്ടുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സർവശക്തനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് ഏതാനും നിമിഷങ്ങൾ ദൈവത്തെ കണ്ടുകൊണ്ട് സ്വതന്ത്രമായി കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. കർത്താവേ, ഈ കൃപ എനിക്ക് നൽകണമേ, ഔദാര്യത്താൽ എന്നെ നിറയ്ക്കണമേ, ആത്മാവിൻ്റെ അഭിഷേകം എനിക്ക് നൽകണമേ, എൻ്റെ ഇടുങ്ങിയ ചിന്താഗതിയെ വിശാലമാക്കി മാറ്റണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്വതന്ത്രമായി ശബ്ദം ഉയർത്തി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ, പക്കൽ കരമുയർത്തിയിരിക്കുന്ന ഓരോ മകനെയും മകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളിലേക്ക് നിമിഷം കടന്നു വരണമേ കർത്താവ്. ഇവരെവിടെയിരുന്ന് പ്രാർത്ഥിച്ചാലും ലോകത്തിൻ്റെ ഏത് മൂലയിരുന്ന് പ്രാർത്ഥിച്ചാലും ഇവരുടെ പ്രാർത്ഥന കേൾക്കുവാൻ പറ്റുന്ന രീതിയിൽ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മക്കളാണെന്ന് അവിടുന്ന് ഓർക്കണമേ. ഞങ്ങളുടെ നിരവധിയായ പാപങ്ങളും അപരാധങ്ങൾ ക്ഷമിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധമായ കരങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളികളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലയെ അനുഗ്രഹിക്കണമേ, രോഗങ്ങളുടെ മേൽ അവിടുന്ന് ആധിപത്യം പുലർത്തണമേ, രോഗസൗഖ്യം നൽകണമേ, അത്ഭുതകരമായ വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്നു. സർവശക്തനാണ് അവിടുന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. എല്ലാറ്റിനും ഉപരിയായി ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കണ്ണുകളടച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അനുഗ്രഹിക്കേണമേ, യേശുവിനോടൊത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കേണമേ യേശുവേ, ദൈവമാതാവേ, ഞങ്ങളെല്ലാവരുടെയും ആവശ്യങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ എല്ലാ കൃപകളും സർവശക്തനായ ദൈവത്തിൽ നിന്ന് അമ്മയുടെ മാറ്റമില്ലാത്ത പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളുടെ സ്വർഗത്തിലെ സകല വിശുദ്ധന്മാരെ ഹല്ലേലൂയ്യ.